കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു പോയതിന് മുതിർന്ന കോൺഗ്രസ് നേതാവും അന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ കുറിച്ച് കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിൻ്റെ ധീര നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. വളരെ മോശമായ രീതിയിലായിരുന്നു അശോക് ഗെഹ്ലോട്ടിനെ കുറിച്ച് അന്ന് വി ഡി സതീശൻ പ്രതികരിച്ചത്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ മറ്റൊരു മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ സിദ്ധരാമയ്യക്കെതിരെയും കരുത്തനായ നേതാവ് എന്ന് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടിക്കഴിഞ്ഞ ഡി കെ ശിവകുമാറിനെതിരെയും ഈ വി ഡി സതീശനും കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാരും എന്ത് പറയും എന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് നമ്മൾ. കാരണം കേരളത്തിൻ്റെ അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിനിറങ്ങിയ കർണാടക സർക്കാർ ജന്തർ മന്ദറിൽ നടത്തിയ അവരുടെ പ്രതിഷേധ സമരത്തിന് പിന്നാലെ നിർണായകമായ മറ്റൊരു തീരുമാനം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. സമാന ചിന്താഗതിയുള്ള എല്ലാ പാർട്ടികളുമായും ചേർന്ന് ദക്ഷിണേന്ത്യ ഭരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംഗമവേദി ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള നിലപാട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അടുത്ത ദിവസം കേരളം ജന്തർ മന്ദറിൽ സമരം ചെയ്യാനിരിക്കുകയാണ്. ആ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഡി എം കെ നേതാക്കൾ കറുപ്പ് വസ്ത്രമണിഞ്ഞ് അതിൽ പങ്കാളികളാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. കേരളത്തിന് ഒരു നാൾ മുമ്പേ കർണാടക കേന്ദ്രത്തിനെതിരായ അതിശക്തമായ പ്രക്ഷോഭം ഡൽഹിയിൽ നടത്തി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കഴുത്തു ഞെരിക്കൽ സമീപനത്തിനെതിരായി സമരം ചെയ്യാൻ നിങ്ങൾ പ്രതിപക്ഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് സർക്കാർ അഭ്യർത്ഥന നടത്തിയിട്ടും ഏയ് ഞങ്ങളില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി ചെയ്തോ, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമൊന്നുമല്ല എന്നുള്ള മട്ടിൽ പൊട്ടൻ കളിക്കുകയായിരുന്നു കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാർ ചെയ്തിരുന്നത്. വി ഡി സതീശനും കെ സുധാകരനും അതിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്ര അവഗണനയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിട്ട് നേട്ടം കൊയ്തു കളയാമെന്ന ആ ശുഷ്ക മനോഭാവം ഉണ്ടായതിന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തന്നെ കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാർക്ക് മറുപടി നൽകുകയാണ്. ആ സമരം അവർ നടത്തിയത് പോട്ടെ, അതിന് പിന്നാലെ സിദ്ധരാമയ്യയുടെ ഓഫീസിൽ നിന്ന് ദക്ഷിണേന്ത്യയിലെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുടെ ഐക്യം അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന പാർട്ടികളുടെ ഐക്യം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരമൊരു സഖ്യം സാധ്യമാകേണ്ടതുണ്ട് ഫെഡറൽ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി. കർണാടക മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ ബസവരാജ രായറെഡ്ഡി അക്കാര്യം പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഡി കെ ശിവകുമാറിൻ്റെ സഹോദരനായ ഡി കെ സുരേഷ് എം പി അക്കാര്യം പരസ്യമായി തന്നെ പറയുന്നു. സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യം കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഇതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവരും നമ്മുടെ പ്രതിപക്ഷത്തോടും അഭ്യർത്ഥിച്ചത്. ഇത് ശുഷ്കമായ രാഷ്ട്രീയ സങ്കുചിതത്വ മനോഭാവത്തോടുകൂടി കാണേണ്ടുന്ന വിഷയമല്ല എന്നുള്ളത്. ബി ജെ പി ഇതര സർക്കാരുകളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്, അവിടെ മൊത്തം പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്, അത് സാമ്പത്തികമായി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ 187,000 കോടി രൂപ കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് നൽകാനുണ്ട് എന്നാണ് കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറയുന്നത്. ഞങ്ങളുടെ നികുതി ഞങ്ങളുടെ അവകാശം എന്ന ഹാഷ്ടാഗിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ വരൾച്ചയുടെ സമയത്ത് 47,000 കോടി രൂപ ചോദിച്ചിട്ട് ഒരു ചില്ലി കാശ് കൊടുത്തില്ല കർണാടകയ്ക്ക്. അങ്ങനെ സാമ്പത്തികമായി വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലം ഉരുത്തിരിഞ്ഞതുകൊണ്ടാണ് കർണാടകയിലെ മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കും എം എൽ എമാർക്കും എം പിമാർക്കും ഒക്കെ ജന്തർ മന്ദറിൽ പോയി മോദിക്കെതിരെ സമരം ചെയ്യേണ്ടി വന്നത്. അടുത്ത ദിവസം കേരളം സമരം ചെയ്യുന്നതും ഇതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കേരളമാണ് അത്തരമൊരു സമരം ആദ്യം പ്രഖ്യാപിച്ചത്, അതിന് പിന്നാലെയാണ് കർണാടക രംഗത്ത് വന്നത്. അല്ലാതെ കർണാടക പ്രഖ്യാപിച്ചത് കണ്ട് കേരളം പ്രഖ്യാപിച്ചതല്ല. കേരളം അത്തരമൊരു സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സമരത്തെ ഇവിടെ പ്രതിപക്ഷ നേതാവും സുധാകരനുമൊക്കെ ഓടി നടന്ന് പരിഹരിക്കുകയായിരുന്നു. അതായത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സുധാകരനോ സതീശനോ ഒരു ബോധം വന്നിട്ടില്ല എന്നുള്ളത് വ്യക്തം. കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു, ശരി തന്നെ. കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നത് കൊണ്ട് ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നുകൂടാ എന്ന് സതീശനും സുധാകരനും ആരാണ് ഉപദേശം കൊടുത്തത് എന്നറിയില്ല. ഇവിടെ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കെ നമ്മുടെ മുഖ്യ ശത്രു ബി ജെ പി തന്നെയാണ് എന്ന് അരക്കിട്ടുറപ്പിക്കാൻ പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികൾക്കും സാധിക്കണം. അങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇപ്പോൾ പശ്ചിമബംഗാളിലായാലും പഞ്ചാബിലായാലും
ബീഹാറിലായാലും ഉത്തർപ്രദേശിലായാലും ഒക്കെ കോൺഗ്രസ് ചെയ്യേണ്ടത് അതാണ്, തങ്ങളുടെ മുഖ്യശത്രു ബി ജെ പി ആണ് എന്ന് പ്രഖ്യാപിക്കലാണ്. കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുകയാണ് എന്നുള്ള ആക്ഷേപം പല ഘട്ടങ്ങളിലായി ഉയരുമ്പോൾ അതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് വി ഡി സതീശനൊക്കെ ഈ സമരത്തിൻ്റെ കാര്യത്തിൽ നിലപാടെടുത്തത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ, അവിടെ ബി ജെ പി അപ്രസക്തമാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകാതെ പോകുന്നു. ബി ജെ പിക്ക് വളം വച്ച് കൊടുക്കുന്നതും കോൺഗ്രസ് തന്നെയാണ് പലയിടങ്ങളിലും. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇത്തരത്തിലുള്ള പൊതുസമരങ്ങൾ അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നില്ല. കാരണം കേരളത്തിൽ ബി ജെ പി ഒരു ശക്തിയെ അല്ല എന്നുള്ള തിരിച്ചറിവ് സതീശനും സുധാകരനുമൊക്കെ ഉണ്ടാകണം. ഒന്നോ രണ്ടോ ഇടങ്ങളിൽ അവർ ബഹളം വയ്ക്കുന്നു, അതുവഴി പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് ബി ജെ പിക്ക് ഇപ്പോഴും യു ഡി എഫും എൽ ഡി എഫും ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിരോധത്തിന് മുന്നിൽ അങ്ങനെ തുളച്ചു കയറാൻ സാധിക്കില്ല. ഇതിൽ ആരുടെയെങ്കിലും പിന്തുണയില്ലെങ്കിൽ, അങ്ങനെ എങ്ങനെയാണ്, ആരുടെ പിന്തുണ കൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായത് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ പിന്തുണ ഇല്ലാതായ ഘട്ടത്തിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ കോൺഗ്രസ് തിരിച്ചറിയേണ്ടുന്ന പച്ചയായ യാഥാർത്ഥ്യം അവിടെയുണ്ട്. അതിനു പകരം ഇതിനെ ഇവിടുത്തെ സർക്കാരിനെ അടിക്കാനുള്ള ഒരു ആയുധമായി കാണുന്നതിലാണ് അബദ്ധം സംഭവിക്കുന്നത്. അത്തരമൊരു കൊടിയ അബദ്ധത്തിലാണ് വി ഡി സതീശനും സുധാകരനും ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. വൈകിയ വേളയിലാണെങ്കിൽ കൂടി ഞങ്ങൾ കൂടി ഈ സമരത്തിൽ പങ്കാളികളാകാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവോ കെ പി സി പ്രസിഡൻ്റോ വന്നില്ലെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ എം പിമാർ ആ സമരത്തിൽ കേരള സർക്കാരിനോടൊപ്പം പങ്കാളികളാകും എന്ന് പറയാനുള്ള ആർജവം കാട്ടാത്തിടത്തോളം കാലം അതൊരു വലിയ രാഷ്ട്രീയ അബദ്ധമായി തന്നെ മാറും. കാരണം കർണാടക എടുത്തിരിക്കുന്ന നിലപാടെങ്ങനെയാണ്, തമിഴ്നാട് എടുത്തിരിക്കുന്ന നിലപാടെങ്ങനെയാണ്, ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന നിർദ്ദേശം എങ്ങനെയാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന മോദി ഭരണകൂടത്തിനെതിരായ ഒരു സഖ്യം ദക്ഷിണേന്ത്യയിലെങ്കിലും രൂപീകരിച്ചുകൂടാ എന്നുള്ള ചോദ്യമുയരുന്നത്? ആ ചോദ്യത്തിന് രാഷ്ട്രീയമായി ഇക്കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. കാരണം 150 ലോക്സഭാ സീറ്റുകളുള്ള ദക്ഷിണേന്ത്യയിൽ അത്തരത്തിൽ ബി ജെ പിയുടെ ഈ ദുഷിച്ച പ്രവണത അവിടുത്തെ സർക്കാരുകളെ അടിച്ചമർത്തുന്ന നിലയിൽ തുടരുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒറ്റക്കെട്ടായ പോരാട്ടം, കാരണം കോൺഗ്രസും ഡി എം കെയും മാത്രമല്ല ഈ ദക്ഷിണേന്ത്യ ഭരിക്കുന്നത്, ഇപ്പോൾ സി പി എമ്മും മാത്രമല്ല, ഒരുപാട് ഘടകകക്ഷികൾ കൂടി ചേർന്ന ഭരണമാണ് നടക്കുന്നത് തമിഴ്നാട്ടിലടക്കം. അപ്പോൾ ആ നിലയ്ക്ക് അത്തരത്തിൽ എല്ലാ പാർട്ടികളുടെയും ഒരു കൂട്ടായ്മ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനെതിരെ രൂപപ്പെടുത്താൻ കർണാടക തയ്യാറെടുക്കുമ്പോൾ ഈ പ്രത്യേകതരം കോൺഗ്രസ്സിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ നേതാക്കന്മാർ അവരുടെ ഈ ലോപിച്ച മനോഭാവം മാറ്റിവെച്ച് അത്തരമൊരു രാഷ്ട്രീയ കൂട്ടായ്മയുടെ പ്രാധാന്യം തിരിച്ചറിയുക തന്നെ വേണം. അത് ബി ജെ പിയെ കേരളത്തിൽ നിന്ന് എക്കാലത്തേക്കും തുരത്തി ഓടിക്കാൻ കൂടി പ്രാപ്തമാകുന്ന ഒരു വലിയ കൂട്ടുകെട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമായി പരസ്പരം പോരടിക്കുമ്പോഴും നമ്മളുടെ നാടിനെതിരായിട്ടുള്ള ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആ ദുഷ്ടമനോഭാവത്തിനെതിരെ ഞങ്ങൾ ഒന്നായി തന്നെ നിലകൊള്ളുമെന്ന സന്ദേശം നൽകുന്നത് കൊണ്ട് എന്ത് അബദ്ധമാണ് കോൺഗ്രസ്സിന് സംഭവിക്കാനുള്ളത്? അതിനെ എതിർത്ത് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ്സിന് ശരിക്കും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസ്യത നഷ്ടമാകുന്നത്. സതീശനും സുധാകരനും ബി ജെ പിയുടെ എ ടീമായി മാറാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണത്തിന് ബലമുണ്ടാകുന്നത്.